ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടേക്കാണ് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിലിങ്ങനെ ഇതുപോലെ മൂന്ന് ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾക്ക് ഓൾ എന്ന ഓപ്ഷൻ വേണം നിങ്ങൾ എനേബിൾ ചെയ്യാൻ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുന്നത്. റെസിപ്പി എന്ന് പറയുന്നത് മധുരം ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പി ഹൽവയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പോളം പഞ്ചസാര ഞാൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹൽവ നമ്മൾ വീറ്റ് കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോൾ. അത് നല്ലോണം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഒന്ന് മാറ്റി വെക്കാം. അതേ പാനിൽ തന്നെ ഞാൻ ഒരു കാൽ കപ്പ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഷുഗറിൻ്റെ പകരം നിങ്ങൾക്ക് അതുപോലെ തന്നെ ശർക്കരയൊക്കെ എടുക്കാവുന്നതാണ്. ശർക്കര ഇതുപോലെ മെൽറ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഗീയൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പാണ്. അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ നെയ്യിലോട്ടാണ് ഞാൻ ഗോതമ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹൽവ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹൽവയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി ഇതുപോലെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണക്കൊക്കെ ഒന്ന് പോയി കിട്ടണ വരെ നമ്മളിതൊന്ന് ജസ്റ്റ് കൈവിടാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് പോയി കിട്ടണ വരെ അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഒരു അതിൻ്റെ ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങും. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി മാറി വരുന്ന സമയത്ത് നമ്മൾ കൈയെടുക്കാവൂ. അതുവരെ ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ആ കൊതുമ്പ് പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടീസ്പൂൺ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഷുഗർ സിറപ്പ് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈവിടാത്തതുപോലെ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മധുരം കൂട്ടിയെടുക്കേണ്ടവർക്ക് മധുരം കൂട്ടിയിട്ടൊക്കെ എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. മധുരം ഇഷ്ടമുള്ളവർക്ക് അത് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കുക. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കുക നമുക്ക്. അപ്പോൾ ഷുഗർ സിറപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ അത് നമ്മളെ ഹൽവ ഒന്ന് നല്ല വെട്ടി തിളക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവാവും. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക, കൈവിടാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് വേണം ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഈ ഷുഗറിന് പകരം നിങ്ങൾക്ക് ശർക്കരയൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത ഒരു ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഹൽവേൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന, മധുരം ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ അത് സെർവ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ. അപ്പോൾ നമ്മൾ വീറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ കഴിയുന്ന നല്ല റെസിപ്പിയാണ്. അതുപോലെ തന്നെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് എഴുതി അറിയിക്കുക. ഇൻഷാല്ലാ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ടോ വ്ലോഗുമായിട്ടോ കാണുന്നതുവരെ ബൈ, താങ്ക് യു.